فلسطين ويندي شهادة وريچا يحيى سنوارين دي شهادة نشيشم فلسطين دي پرشنم لوغتين دي پورنا صدقائي لأيك ويندم വന്നു കൊണ്ടിരിക്കുകയാണ്. യഹിയ സിൻവാർ രക്തസാക്ഷിയായതിനെ രണ്ട് തലത്തിൽ കാണുന്ന ആളുകളുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തെ വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആർമാദിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവരാണ്. ലോകതലത്തിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ സാമ്രാജ്യത്വവും സയണിസവുമാണ്. അവർ അവിടെ അമേരിക്കയിൽ ലഡു വിതരണം നടത്തുന്ന ചിത്രങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടർ സംഘപരിവാറും അവരുടെ സഖ്യശക്തികളുമാണ്. കേരളത്തിലും അത്തരം ആളുകൾ സംഘപരിവാറിന്റെ കൂടെ കാസക്കാരും ഒക്കെയായി ഒരുപാട് കൂട്ടങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷ്യത്തെ ആഘോഷിക്കുന്നുണ്ട്. ഇതൊരു കൂട്ടരാണ്. ഇവരെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന കൂട്ടരും, പക്ഷെ മറ്റു ചിലവരും ഇവരുടെ കൂടെയുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ്. ഇത്തരം മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിങ്ങനെ പ്രത്യക്ഷപ്പെടും. നമ്മുടെ നാട്ടിലെ ഒരു വലിയ മുസ്ലിം സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പണ്ഡിതന്മാർ വരെ അതിലുണ്ട്. സംഘടനയുടെ പേര് ഞാൻ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സംഘടന ഇതിൽ ഉത്തരവാദി അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇത്തരം ആളുകൾ സംഘടനക്കുള്ളിലേക്ക് ഫലസ്തീൻ വിരുദ്ധത, സയനിസ്റ്റ് കൂട്ടങ്ങാത്തം കുത്തിക്കടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെതിരെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനയുടെ പേരുകൾ പറഞ്ഞ് ഞാൻ ആ ഐക്യത്തിന് തുരങ്കം വെക്കുന്നില്ല. പക്ഷെ അത്തരം പണ്ഡിതന്മാരെ തിരിച്ചറിയേണ്ടത് ഇസ്ലാമിക ഉമ്മത്തിന്റെ ബാധ്യതയുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫലസ്തീനിന് വേണ്ടി ബൈത്തുൽ മുഖദ്ദിസിന് വേണ്ടി രക്തസാക്ഷിയാകുമ്പോൾ ഇവർ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ഹമാസിനെയും രക്തസാക്ഷികളെയും ഒക്കെ കുറ്റപ്പെടുത്തി പോസ്റ്റുകളും ലേഖനങ്ങളും എഴുതിക്കൊണ്ടിരിക്കുക അല്ലെ? ഇത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഇവർ ചോദിക്കുകയാണ് എന്തിനാണ്, എന്ത് ഗുണമുണ്ടായി? ഒക്ടോബർ 7 ഒരു വർഷം കഴിഞ്ഞു. അവസാനം ഇപ്പോൾ ഫലസ്തീനിന് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം കൊണ്ട് ഫലസ്തീനിന് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യം വളരെ നിഷ്കളങ്ക ബുദ്ധിയോടുകൂടി ചോദിക്കുമ്പോ നമ്മളും ചിലപ്പോൾ വിചാരിക്കും, അതെ, എന്ത് ഗുണമാണ് ഈ ഹമാസിന്റെ പോരാട്ടം കൊണ്ട് ഫലസ്തീനികൾക്കുണ്ടായത്? 40,000 ആളുകൾ രക്തസാക്ഷികളായി, ലക്ഷക്കണക്കിന് ആളുകൾ നാടുവിട്ടു പോകേണ്ടി വന്നു, 10,000-ക്കണക്കിന് കുട്ടികൾ അല്ലെ ശരീരത്തിലെ അവയവങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. എന്ത് ഗുണമാണ് ഉണ്ടായത്? ഈ പോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു? ഈ ചോദ്യം ഇവരിങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ മനസ്സിലും ചിലപ്പോൾ തോന്നും ശരിയാണല്ലോ,
ഈ സന്ദേഹമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കലാണ് ഇത്തരം ചോദ്യക്കാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പഠിക്കുന്നത് കൊണ്ട്, മനസ്സിലാക്കുന്നത് കൊണ്ട്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ ഖുർആനെ കുറിയതുകൊണ്ട് ഇത്തരം ആളുകളോടുള്ള മറുപടി, അള്ളാഹുവിന്റെ ഗ്രന്ഥം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഓതി വെച്ച ആയത്തിൽ സൂറത്തു ആൽ ഇംറാനിൽ അള്ളാഹു പറയാണ്, ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം സന്ദേഹങ്ങൾ ആരുടേതാണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന കഫറു. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ കുഫ്ഫാറുകളെ പോലെ ആകാൻ പാടില്ല. എന്താണ് കുഫ്ഫാറുകളുടെ സ്വഭാവം? വഖാലു ലിഇഖ്വാനിഹിം ഇദാ ദുരിബു ഫിൽ അർദ് ഔ കാനു ഗുസ്സൻ. അല്ലേ, നിങ്ങൾ എന്തിനാണ് യുദ്ധത്തിലൊക്കെ പോയി, ഇങ്ങനെയൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഇടപെട്ട് പോയത്, യുദ്ധത്തിലൊക്കെ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ പുറപ്പെട്ടു പോയത്? ലൗകാനു ഇന്ദനാ മാ മാതു വമാ കുതിലു, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കില്ലായിരുന്നു, കൊല്ലപ്പെടില്ലായിരുന്നു. ലിയജ്അലല്ലാഹു ദാലിക ഹസ്റതം ഫീ ഖുലൂബിഹിം, ഇത്തരം പോരാട്ടങ്ങളെയും ഷഹാദത്തുകളെയും ഒക്കെ നഷ്ടമാണ്, ദുഃഖമാണ് എന്ന് മനസ്സിലാക്കി അത് ഹൃദയത്തിൽ താലോലിക്കുന്ന ഇത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു പറയാണ്, വല്ലാഹു യുഹീ വ യുമീത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. അതുകൊണ്ട് കുഫ്ഫാറുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത് എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം ഉഹുദിന്റെ സന്ദർഭത്തിലാണ് നമ്മളോട് പറഞ്ഞത്. 70 രക്തസാക്ഷികൾ ഉഹുദിലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ബദർ നടത്തിയത്? 300 ആളുകൾ, 1000 ആളുകളോട് ഏറ്റുമുട്ടുകയല്ലേ അല്ലെ, എന്തിനു നടത്തുന്നു, എന്തിനു ഉഹുദ് നടത്തുന്നു എന്ന് ചോദിച്ച മുനാഫിഖുകളോടുള്ള മറുപടിയാണ് വലാ തകൂനു കല്ലദീന കഫറു. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ കഫ്ഫാറുകൾ പറയുന്നത് പോലെ പറയാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്. അല്ലാഹുവാണ് മരണം തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് മരണം തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ അല്ലേ. ഈ മറുപടിയാണ് ഇസ്ലാമിക സമൂഹത്തോട് അല്ലാഹു പഴയ കാലത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്നത് ഈ പോരാട്ടം നടത്തുന്നത് കൊണ്ട് ഭീകരമാണ് അല്ലെ എന്ന് പറയുന്നവരോട്, യഹിയ സിൻവാറിനെയൊക്കെ ഭീകരവാദിയായി മുദ്രകുത്തുന്നവരോട് നമുക്ക് പറയാനുള്ളത്, ഹമാസിനെ ഭീകരമാക്കാൻ UN നിയമങ്ങൾക്ക് പോലും സാധിച്ചിട്ടില്ല. UN നിയമപ്രകാരം ഹമാസ് ഭീകര സംഘടനയല്ല. ഐക്യരാഷ്ട്രസഭ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെ. എന്തിനേറെ മോദി സർക്കാർ പോലും പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നത്. യഹിയ സിൻവാറും അതുപോലെ തന്നെ ഇസ്മായിൽ ഹനിയയും ഒക്കെ അല്ലെ ഷഹീദാകരിച്ച് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ, അതിനുവേണ്ടിയാണെങ്കിൽ നമുക്ക് പ്രകടനം നടത്താൻ പറ്റോ ഇന്ത്യയിൽ? നമ്മൾ നടത്തുന്നില്ലേ. എന്തുകൊണ്ടാണ് മോദിക്ക് പോലും അത് സാധിച്ചിട്ടില്ല? അങ്ങനെ മോദിക്കും UNനും അല്ലെ, UN പിന്നെ ഒരു സമാധാന സംഘടന, മോദിക്ക് പോലും കഴിയാത്ത അല്ലെ ഈ പ്രസ്താവം ഇങ്ങനെ നടത്താൻ എങ്ങനെ മുസ്ലിം പക്ഷത്തുള്ളവർക്ക് സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. ലോകത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവരെ വിളിക്കുന്നത് സയണിസ്റ്റ് മുസ്ലിങ്ങൾ എന്നാണ് അല്ലെ. അങ്ങനെയും ഒരു വിഭാഗമുണ്ട്. അപ്പൊ അതാണ് അത്തരം ആളുകളോട് പറയാനുള്ളത്, ഇത് തന്നെയാണ്. മോദി പോലും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ഗവൺമെന്റ് അത് ചെയ്തിട്ടില്ല അല്ലെ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഫലസ്തീനിന് വേണ്ടിയുള്ള സായുധ പോരാട്ടം തുടങ്ങിയത് ഇസ്ലാമിസ്റ്റുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. ഈ ഹമാസ് ഉണ്ടായപ്പോഴല്ല ഫലസ്തീനിൽ സായുധ പോരാട്ടം ഉണ്ടായത്. ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, ഫലസ്തീനിൽ ആയുധമെടുത്ത് പോരാടുന്ന ഈ സ്വാതന്ത്ര്യ സമരം കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1930 അറബ് റബല്യൻ ഉണ്ടായി.
ഇസ്രായേൽ രൂപീകരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ബാൾഫർ പ്രഖ്യാപനമൊക്കെ നടന്നതിന് ശേഷം 1930 അറബ് റബല്യൻ ഉണ്ടായി അല്ലേ. ഇപ്പൊ അറബ് എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് മുസ്ലിങ്ങളെയാണ് ഓർമ്മ വരിക അല്ലെ. അതിനാരാണ് നേതൃത്വം കൊടുത്തത്? കലീൽ സഗാക്കിനി എന്ന് പേരായിട്ടുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തനാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നു ആര്? ജെറൂസലമിലെ ഗ്രാൻഡ് മുഫ്തി. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സാമൂതിരിയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിന്. സൈനുദ്ദീൻ മക്ദൂം പിന്തുണ പ്രഖ്യാപിച്ചതുപോലെ ഗ്രീക്ക് ഓർത്തഡോക്സ് നേതാവിന്റെ പിന്നിലുള്ള ഫലസ്തീനിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഇസ്ലാമിന്റെ മൂന്നാമത്തെ കിബലയായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ കിബലയായിട്ടുള്ള മൂന്നാമത്തെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള മസ്ജിദുൽ അക്സയുടെ ഗ്രാൻഡ് മുഫ്തി പിന്തുണ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പോരാട്ടം തുടങ്ങി. ഈ പോരാട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ കാസക്കാർക്ക് മനസ്സിലാകാത്ത ഒരു ചരിത്രമാണത്. ക്രൈസ്തവ സമൂഹം ഇതിന് നേതൃത്വം കൊടുത്തു. എന്തിനേറെ നിങ്ങൾ ഇന്റർനെറ്റിൽ ക്രിസ്ത്യൻ ഗോഡ് ഫാദർ ഓഫ് ടെററിസ്റ്റ് അല്ലെ ഒന്ന് അടിച്ചു നോക്കി. ജുമാ കഴിഞ്ഞു പോയിട്ട് യൂട്യൂബ് ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ടല്ലോ, അല്ലെ അതിലൊന്ന് അടിച്ചു നോക്ക്. ക്രിസ്ത്യൻ ഗോഡ് ഫാദർ ഓഫ് ടെററിസ്റ്റ് അല്ലെ. ക്രിസ്ത്യാനികളുടെ ഭീകരതയുടെ ഗോഡ് ഫാദർ ആരാണ്? അപ്പൊ ഒരു പേര് വരും, ജോർജ് അബാഷ്. ഫലസ്തീനെ വേണ്ടി സായുധ പോരാട്ടം നടത്തിയ വലിയ ഒരു നേതാവാണ് ഫലസ്തീൻ നേതാവ് അല്ലെ. ഹമാസ് ഗസ്സ വിട്ട് എവിടെ പോയിട്ടും ഭീകരാക്രമണം നടത്താറില്ല അല്ലെ. ഇവര് ഭീകരാക്രമണം നടത്തിയത് ഗസ്സക്ക് പുറത്താണ്. യൂറോപ്പിലേക്ക് പോകുന്ന വിമാനങ്ങൾ റാഞ്ചി ഇവർ പോരാട്ടം നടത്തി. അത്ര അദ്ദേഹത്തെയാണ് ക്രിസ്ത്യൻ ഗോഡ് ഫാദർ ഓഫ് ടെററിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ക്രിസ്ത്യാനിയായിട്ടുള്ള അല്ലെ ഇവരെ നമ്മൾ മതം തിരിച്ചു പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഇതൊന്നും മതം തിരിച്ചു പറയേണ്ട ഒരു പോരാട്ടത്തിന് മതമുണ്ടോ? സാമൂതിരിക്ക് മതമുണ്ടാകും അല്ലെ, നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. സൈനുദ്ദീൻ മക്ദൂമിനുണ്ടാകും, കുഞ്ഞാലി മരക്കാരന് മതമുണ്ടാകും, അതൊക്കെ മതം തിരിച്ചു പറയണോ? മതമില്ലാത്ത നെഹ്റു ഉണ്ടാകും, ഗാന്ധി മതമുള്ളവൻ മതമുള്ളതായിട്ടുണ്ടാകും, അബുൽ കലാം ആസാദ് ഉണ്ടാകും, മൗലാന ജൗഹർ ഉണ്ടാകും, അതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റോ? പക്ഷെ അദ്ദേഹം ഇത് ഞാൻ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. ജോർജ് ഹബാഷ് അല്ലെ, അവര് യൂറോപ്പിലേക്ക് പോകുന്ന വിമാനങ്ങൾ റാഞ്ചി ആക്രമണങ്ങൾ നടത്തി സൂയിസൈഡ് ബോംബുകളായി മാറി. അവരാണ് ഈ പോരാട്ടം തുടക്കി വെച്ചത്. 1948 അല്ലെ ക്രിസ്ത്യ നെക്കുബ ഉണ്ടായപ്പോ മുസ്ലിങ്ങൾ മാത്രമല്ല അഭയാർത്ഥികളായത്, ക്രിസ്ത്യൻ സമൂഹങ്ങളും അഭയാർത്ഥികളായി. അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ ലോകത്ത് കാണാൻ സാധിക്കും. ദ പലസ്തീനിയൻ ക്രിസ്ത്യൻ ദ ഫോഴ്സിബിളി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്പൊസിഷൻ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട് ലോകത്ത്. പലസ്തീനിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് നിർബന്ധിച്ച് അവർ പലസ്തീനിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, ഡിസ്പ്ലേസ്മെന്റ് ചെയ്യപ്പെട്ടത്, ഡിസ്പൊസിഷൻ ആയത് അല്ലെ. ഇങ്ങനെയൊക്കെ രേഖകൾ ലോകത്തുണ്ട്. ഈ രേഖകൾ ലോകത്ത് കാണാൻ സാധിക്കും. എന്തിനേറെ അമേരിക്കയിലെ റോബർട്ട് എഫ് കെന്നഡി അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് അല്ലെ. ആരാ വെടിവെച്ചു കൊന്നത്? റോബർട്ട് എഫ് കെന്നഡി അറിയാലോ, ജോൺ കെന്നഡിയുടെ സഹോദരനെ വെടിവെച്ചു കൊന്നു. എന്തിനാ വെടിവെച്ചു കൊന്നത്? സയണിസത്തിന് പിന്തുണ നൽകുകയാണ് അമേരിക്ക എന്നാരോപിച്ചുകൊണ്ട്. ആലോചിക്കാൻ പറ്റുമോ? ഇപ്പോ ഇപ്പോ ഒരാൾ അമേരിക്കയിൽ പോയി അമേരിക്കയുടെ ഒരു നേതാവിനെ വെടിവെച്ചു കൊല്ലുകയാണ്, സയണിസത്തിന് പിന്തുണ കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ചു വന്നാൽ എന്താ സംഭവിക്കുക? 1968 സിർഹാൻ ബിഷാറ എന്ന പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് വെടിവെച്ചു കൊന്നത്, ക്രിസ്ത്യനാണ്. എന്താ വെടിവെച്ചു കൊല്ലാൻ കാരണം? അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഒക്കെയായി വീട് വിട്ടു പോകേണ്ടി വന്നു. അവസാനം ജോർദാനിൽ എത്തിപ്പെട്ടു. ജോർദാനിൽ നിന്ന് അദ്ദേഹം അമേരിക്കയിലെത്തി. അമേരിക്കയിൽ കുടിയേറ്റക്കാരനായി ജീവിച്ചുകൊണ്ടിരിക്കെ അപ്പോഴാണ് അദ്ദേഹം കെന്നഡിയെ വെടിവെച്ചു കൊല്ലുന്നത്. ഇവരൊക്കെയാണ് പലസ്തീൻ സായുധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. ഇത് ഹമാസ് ചെയ്തിട്ടില്ല, ഇത്രയും ചെയ്യുക പണി ഹമാസ് ചെയ്തിട്ടില്ല. അന്ന് ഇതൊക്കെ സ്വാതന്ത്ര്യ പോരാട്ടമാണ്, ആരും വിമർശിച്ചില്ല. കാരണം എന്താണ്? രാജ്യം കൈയടക്കിയ ആളുകൾക്കെതിരെ നടക്കുന്ന സമരം അല്ലേ, അത് പോരാട്ടമാണ്. ആ അങ്ങനെ പോരാട്ടമായി ഇതിനെ പ്രഖ്യാപിച്ചു. പി എൽ ഒ നടത്തിയ സമരം, യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ പി എൽ ഒ സായുധ പോരാട്ടങ്ങൾ നടത്തി. ഒരു കയ്യിൽ
AK-47 മറുകയിൽ ഒലിവ് അല്ലേ ഒലിവുമുള്ള ياسر رافت نمد ممبل پتتكش پتتو آ ياسر رافت اندى پرستانت نيوينڈي آيود دنگڑتی عرست جئي پتت دل لے کنجاڑگل ماترو اللہ کرسطيانگل اوڑے اڈائن مارو مونڈا ایرنو لے ادل چریتروں پڑیچان نمک منسلا کانتا دیکم ادل ورال اوڑا پیر آرچ بشپ فیلارین کپوچی اننان آئیرتی تولا آئیرتی ایڈوبتی نالل ایڈوبتگلی لدہ عرستی پتتو اندی نانن ریو آيود دنگڑتی ജൂത ചെക്ക് പോയിന്റിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചു. അപ്പൊ അദ്ദേഹം ആയുധം കടത്തി, ആയുധമുണ്ട് അദ്ദേഹത്തിന്റെ കാറിൽ. പലസ്തീനിന് വേണ്ടി പോരാടുന്ന പോരാളികൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ വണ്ടിയിൽ ആയുധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, ജയിലിൽ അടച്ചു. അല്ലേ, എന്നിട്ട് പലസ്തീൻ PLO അതിന്റെ ഇടയിൽ ഒരു വിമാനം റാഞ്ചി ബന്ദികളെ റാഞ്ചിയിട്ട് അതിൽ കുറെ ആളുകളെ ബന്ദികളെ വിട്ടേക്കണമെങ്കിൽ കുറെ ആളുകളെ വിട്ടേക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരാൾ ആരാണ്? ഈ ബിഷപ്പാണ്, ഹിലാരിയൻ കപ്പൂച്ചി. അദ്ദേഹത്തെ വിട്ടേക്കണമെന്ന് പറഞ്ഞു, വിട്ടേച്ചില്ല. ഇസ്രായേൽ അവസാനം വത്തിക്കാൻ ഇടപെട്ടു. പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്ന കാസ സമൂഹത്തോട് നമുക്ക് പറയാൻ സാധിക്കും, വത്തിക്കാൻ ഇടപെട്ടു. അദ്ദേഹത്തെ ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നു. ആരെയാണ്? പലസ്തീൻ പോരാട്ടത്തിന് വേണ്ടി ആയുധം കടത്തിയ ആർച്ച് ബിഷപ്പിനെ വത്തിക്കാൻ ഇടപെട്ട് മോചിപ്പിച്ചു. ഇത് അറബ് ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇതിലെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ചിലപ്പോ നമുക്ക് സംശയം ഉണ്ടാകും, ഇവരൊക്കെ സഹായിച്ചത് മതേതര പ്രസ്ഥാനങ്ങളെയാണല്ലോ. അല്ലെ, അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ആ ഒരു ബൈനറിയിലേക്കാണ് എത്താ. മത സെക്യുലർ പ്രസ്ഥാനങ്ങളെയാണ്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയല്ല. 2010 ഫ്രീ ഗാസ മൂവ്മെന്റ് കപ്പലുമായി ഗസയിലേക്ക് സഹായങ്ങളായി പോയപ്പോൾ, അല്ലെ, അന്ന് ഇസ്രായേൽ റെയ്ഡ് ചെയ്ത കപ്പലിൽ ആരുണ്ട്? ഈ ആർച്ച് ബിഷപ്പുണ്ട്. അവസാനം മരണം വരെ, മരിച്ചത് അദ്ദേഹം റോമിൽ വെച്ചാണ്, അന്ത്യശ്വാസം വലിക്കുന്നത് വരെ പലസ്തീൻ പോരാട്ടത്തിന്റെ കോസിന്റെ കൂടെ ഹമാസുള്ള ഗസയുടെ കൂടെ നിന്ന ആർച്ച് ബിഷപ്പിന്റെ പേരാണ് ഹിലാരിയൻ കബൂച്ചി എന്ന് പേരായിട്ടുള്ള ബിഷപ്പുമാർ. ഒരു ബിഷപ്പൊന്നുമല്ല, ഒരുപാട് ബിഷപ്പുമാരുണ്ട്. അത് പറയലല്ല എന്റെ ഉദ്ദേശം എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. എന്തിനേറെ 2020 വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന ഒരു ബിഷപ്പ് ഫാദർ മുന്തർ ഐസക്, അല്ലെ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് അദർ സൈഡ് ഓഫ് വാൾ എന്നാണ്. ഈ ഇരുമ്പ് മറുണ്ടല്ലോ, ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഇരുമ്പ് മറ, ആ ഇരുമ്പ് മറയുടെ അപ്പുറമുള്ള അല്ലെ അദർ സൈഡ് എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ക്രിസ്ത്യൻ നരേറ്റീവ് ഓഫ് ലാമെന്റ് ആൻഡ് ഹോപ്പ്, ഒരു ക്രിസ്ത്യാനിയുടെ കരച്ചിലും ക്രിസ്ത്യാനിയുടെ പ്രതീക്ഷയും. അല്ലെ, ഇപ്പൊ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ച നടക്കുമ്പോഴും ഫലസ്തീന് അനുകൂലമായി എന്തെങ്കിലും ചർച്ച നടന്നാൽ അതിന്റെ അടിയിൽ വന്നുകൊണ്ട് കാസക്കാർ പറയും, എന്ത് കരച്ചിലാണ് ഇത്. അല്ലെ, 2020 പുറത്തിറങ്ങിയ പുസ്തകമാണ്. ആരെഴുതിയതാണ്? ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ഫാദർ എഴുതിയാണ്. അദ്ദേഹം പറയാണ്, ഫലസ്തീനു വേണ്ടിയുള്ള കരച്ചിൽ, ഫലസ്തീനു വേണ്ടിയുള്ള പ്രതീക്ഷ. എവിടെ നിന്നിട്ടാണ് എഴുതിയത്? ഗസയിൽ ഇരുന്നിട്ടല്ല, വെസ്റ്റ് ബാങ്കിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതുകയാണ്. ഞങ്ങളിവിടെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇസ്രായേലിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ ജീവിക്കുന്നത് എന്ന് ലോകത്തോട് പുസ്തകം എഴുതി പറയുന്നത് ക്രിസ്ത്യാനികളായിട്ടുള്ള ഫാദർമാരും ബിഷപ്പുമാരുമാണ്. അല്ലെ, ഇത് കാസക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന ഇസ്ലാമിക ലേബലുള്ള പണ്ഡിതന്മാർക്ക് മനസ്സിലാകണ്ടേ? അല്ലെ, ഇവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഒന്നിച്ചുകൊണ്ടാണ് ഫലസ്തീനു വേണ്ടി പൊരുതുന്നത്. ഇപ്പൊ ലബനാൻ ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തുന്നു. ലബനാനിൽ എന്താണ്? ലബനാൻ എന്ന് പറയുന്നിടത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ക്രിസ്ത്യാനിയാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി ആരാണ്? മുസ്ലിമാണ്. സ്പീക്കർ ആരാണ്? ഷിയയാണ്. സുന്നിയായിട്ടുള്ള മുസ്ലിം പ്രസിഡന്റ് ഇത്രയും സൗന്ദര്യത്തോടുകൂടി ഐക്യപ്പെട്ട് ഇസ്രായേലിനെതിരെ പൊരുതുന്ന ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് ഇതാ ഇവർ ഭിന്നി ഷിയാ സുന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന പണ്ഡിതന്മാരെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റോ? അല്ലേ, സുന്നി ഷിയാക്കൾ ലബനാനിൽ എല്ലാവരും ഒരുമിച്ചെന്ന് പൊരുതയാണ്. ഫലസ്തീനിൽ അല്ലേ അവരെ സഹായിക്കുന്നത് ഇറാൻ, ഇറാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷിയാക്കളെ, ഈ ഹമാസിനെ ഷിയാക്കുന്നത്.
ക്രിസ്ത്യൻ അച്ഛന്മാര് പല ഗസ്സക്ക് വേണ്ടി എഴുതുന്നു, ഗസ്സക്ക് വേണ്ടി അവർ പുസ്തകം എഴുതുന്നു. ഫലസ്തീനിന്റെ കോസിനോടൊപ്പം അവർ നിൽക്കുകയാണ്. ഈമാനുള്ള മനുഷ്യർക്ക് കുറ്റപ്പെടുത്താൻ കഴിയോ? ഈമാനുള്ള മനുഷ്യർക്ക് കുറ്റപ്പെടുത്താൻ കഴിയോ? ഏറ്റവും അവസാനം ഫ്രാൻസ് ഇപ്പോൾ 8,500 കോടി രൂപ പിരിക്കുകയാണ് ലബനാനിന് വേണ്ടി. ഗസ്സക്ക് വേണ്ടി അവർ അത്ര പിരിച്ചിട്ടില്ല, ലബനാനിന് വേണ്ടി പിരിച്ചു. കാരണം എന്താണ്? അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. യു എൻ സെക്രട്ടറി അതിൽ പ്രസംഗിച്ചു. ആ സമ്മേളനത്തിൽ, പൈസ വിരിക്കാനുള്ള സമ്മേളനത്തിൽ ലബനാനിന്റെ പ്രധാനമന്ത്രി മജീദ് എന്ന് പറയുന്ന അല്ലെ മിഷാത്തി, അദ്ദേഹം അതിൽ വന്ന് പ്രസംഗിക്കുകയുണ്ടായി. അങ്ങനെയാണ് 8,500 കോടി പിരിക്കാൻ അവർ ശ്രമിക്കുന്നത്. എന്തിനേറെ? ഇസ്രായേലിന്റെ അതിർത്തിയിൽ യു എന്നിന്റെ സേനയുണ്ട്, അതിൽ ഇന്ത്യക്കാരുണ്ട്. ഇസ്രായേലിന് വേണ്ടി ബോംബ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മനസ്സിലാക്കണം, ഇസ്രായേൽ യു എൻ സേനയെ കൊല്ലപ്പെടുത്തിയാൽ, കൊന്നുകളഞ്ഞാൽ അത് ചിലപ്പോൾ ഇന്ത്യക്കാരനുണ്ടാകും. പലസ്തീനിന്റെ കോസിന്റെ കൂടെ യു എൻ സേന നിൽക്കുകയാണ് ലബനാനിനെ ആക്രമിക്കാൻ. ഒരിക്കലും ഇസ്രായേൽ ശ്രമിക്കരുത്, അതിനെ തടയിടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇസ്രായേലിനെതിരായിട്ട് യു എൻ സേന, ആ സേന അവിടെ നിന്ന് പോകണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ സമൂഹങ്ങളും, ക്രൈസ്തവർ അല്ലെ, ക്രൈസ്തവരും മുസ്ലിങ്ങളൊക്കെ തമ്മിൽ ലബനാനിൽ ഭിന്നിപ്പുണ്ടായിരുന്നു. ആ ഭിന്നിപ്പുണ്ടാക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിച്ചു. ആ ഭിന്നിപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളും ഷിയാക്കളും സുന്നികളും എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരായി പോരാട്ടം നടക്കുമ്പോ കേരളത്തിന്റെ മൂലയിലിരുന്നു കൊണ്ട് ചില പണ്ഡിതന്മാര് ചോദിക്കുകയാണ്, അല്ലെ, അമാസ് ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഈ അമാസിനെ പോലെയുള്ള ഭീകര സംഘടനകൾ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അല്ലെ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? അല്ലെ, എന്തൊരു ചോദ്യമാണ്! ധാര ഭിന്നിപ്പിക്കാനാണ് നമ്മുടെ നാട്ടിൽ അല്ലെ ഇസ്ലാമിനെ മതപരമായും രാഷ്ട്രീയപരമായും ഒന്നിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്ന് മസ്ജിദുൽ ഹറാമാണ്, മറ്റൊന്ന് മസ്ജിദുൽ നബവിയാണ്. അല്ലെ, മസ്ജിദുൽ അക്സയിലൊന്നും മസ്ജിദുൽ ഹറാമിലൊന്നും നമുക്ക് ഭിന്നിപ്പില്ല. എല്ലാവരും അവിടെ ഒന്നാകും, എല്ലാവരും ഒന്നാണ്. ഇവിടുന്ന് സലാം പറയാത്തവരും പള്ളിയിൽ കയറാത്തവരും ആ പള്ളിയിൽ പോയി നിസ്കരിക്കും. കാരണം എന്താണ്? ഇത് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഇസ്ലാമിന്റെ പ്രതീകങ്ങളും കേന്ദ്രങ്ങളുമാണ്. മസ്ജിദുൽ അക്സയും അങ്ങനെ തന്നെയാണ്. അതിൽ നമുക്ക് ഭിന്നിപ്പില്ല. നമ്മൾ പല സുന്നികളാകും, മുജാഹിദുകളാകും, ജമാഅത്തെ ഇസ്ലാമിയാകും, തബ്ലീഗാകും, പക്ഷെ നമുക്ക് മസ്ജിദുൽ അക്സയുടെ കാര്യത്തിൽ ഒരു ഭിന്നിപ്പുമില്ല. മസ്ജിദുൽ ഹറാമിൽ ഭിന്നിപ്പില്ലാത്തതുപോലെ മസ്ജിദുൽ ഹുദയ എന്ന് പറയുന്ന ഈ പള്ളിയിൽ കയറാത്ത സുന്നികൾ ഉണ്ടാകും, മുജാഹിദുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാരുണ്ടാകും. പക്ഷേ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അക്സ, അല്ലെ, ഇതിൽ നമുക്ക് ഭിന്നിപ്പില്ല. ഈ ഭിന്നിപ്പില്ലാതെ ഒരുമിച്ച് നിൽക്കുന്ന ഈ ഐക്യത്തെയും, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ആദർശത്തെയും തകർക്കാൻ നടക്കുന്ന പണ്ഡിതന്മാരെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ് ആധുനിക കാലത്ത്. കാരണം എന്താണ്? ഈമാനുള്ളവർക്ക് അത് സാധിക്കൂല. ഈമാനുള്ളവർക്ക് മാത്രമല്ല, മനുഷ്യപ്പറ്റുള്ളവർക്ക് സാധിക്കോ? സാമുവൽ മേന 2024 ഒക്ടോബർ 7 അമേരിക്കയിൽ നടന്ന പ്രകടനത്തിൽ അല്ലെ പത്രപ്രവർത്തകൻ കൈ കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഇങ്ങനെ മനുഷ്യരെ ബന്ദികളാക്കിയത് കൊണ്ടാണ് പലസ്തീനിലെ കുട്ടികളുടെ കൈകാലുകൾ ഛേദിക്കപ്പെടുന്നത് എന്നല്ല, പലസ്തീനിലെ ഈ ഗസ്സയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ ഛേദിച്ചു കളയുന്ന ഇസ്രായേലിനോടുള്ള എന്റെ പ്രതിഷേധം. ഈ കൈകൾ ഞാൻ തീ കൊളുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ആ ഇസ്രായേലിന്റെ നരനായാട്ടിനെ മുഖ്യധാരയിൽ പ്രക്ഷേപണം ചെയ്യാത്ത അമേരിക്കൻ മാധ്യമങ്ങളോട്, അമേരിക്കൻ ശക്തികളോടുള്ള എന്റെ പ്രതിഷേധമാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിൽ മനുഷ്യപ്പറ്റുള്ള മനുഷ്യർ ചിന്തിക്കുമ്പോ അല്ലെ ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പേരുള്ള ആളുകൾ വന്നിട്ട് പറയാണ് അമാസ് ബന്ദികളാക്കി കുട്ടികളെ കൊന്നൊടുക്കുന്നു എന്ന്. യഹിയാ സിൻവാർ രക്തസാക്ഷിയായപ്പോ എന്തിനാണ് ഇവർ യുദ്ധം ചെയ്തത്? ഇത് രക്തസാക്ഷിയായി കിടക്കണം. ഇത്രയും നാൾ എന്താ പറഞ്ഞത്? പലസ്തീൻ അമാസിന്റെ നേതാക്കൾ സമരം ചെയ്യുന്നില്ല, അവര് ഭാര്യമാരൊപ്പം സുഖിച്ച് ഏതോ അണ്ടർഗ്രൗണ്ടിൽ ജീവിക്കുകയാണ്. ഭാര്യയുടെ കയ്യിലുള്ള ബാഗ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമാസിന്റെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തിയവർ അവസാനം
ലഹിയ സിൻവാർ ബൽ ലഹിയ ഇൻദ റബ്ബിഹിം അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി വെച്ച അല്ലാഹുവിന്റെ രക്തസാക്ഷികളുടെ കൂട്ടത്തിലേക്ക് യഹിയ എന്ന് പേരായിട്ടുള്ള സിൻവാർ കയറി നിന്നപ്പോ അല്ലേ റഹ്മഹുല്ലാ അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അദ്ദേഹം രക്തസാക്ഷിയാകാൻ കാരണം? ഇദ്ദേഹത്തേക്ക് ഭീകരനാണ് എന്ന് പറയാൻ മനുഷ്യപ്പറ്റുള്ളവർക്ക് സാധിക്കോ? ചെറുപ്പത്തിൽ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച്, അഭയാർത്ഥി ക്യാമ്പിൽ വളർന്ന്, അഭയാർത്ഥി ക്യാമ്പിലൂടെ ജീവിച്ച് അല്ലെ അവസാനം എന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ എന്താകും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ? ആ അഭയാർത്ഥി ക്യാമ്പിൽ പോലും ബോംബെറിഞ്ഞ് കുഞ്ഞുങ്ങളെ കൊന്നു അല്ലെ, ഇതൊക്കെ കണ്ടാൽ ഇത്തരം മനുഷ്യരോട്, ഇത്തരം രാഷ്ട്രീയത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നേർക്ക് ഇങ്ങനെ ബോംബെറിഞ്ഞ് അല്ലെ എന്ത് ചെയ്യും നമ്മൾ? അദ്ദേഹം ചെറുപ്പം മുതൽ ഇതാണ് കണ്ട് വളർന്നത്. അവസാനം മദ്രസയിൽ പഠിക്കുമ്പോ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തെ ആ നാട്ടിലെ പണ്ഡിതൻ മസ്ജിദ് അൽ അഖ്സ കാണാൻ കൊണ്ടുപോയി. എന്നിട്ട് മസ്ജിദ് അൽ അഖ്സയിലപ്പോൾ ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ് അവരവിടെ കയറി. അവിടെ കയറിയപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടത്താവളമായി വന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂടെ നമസ്കരിച്ച അല്ലാഹുവിന്റെ മസ്ജിദാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഇടത്താവളമാണ്. ഈ ഇടത്താവളം യഹൂദന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞപ്പോൾ മുതൽ ചെറുപ്പത്തിൽ ചിന്തിക്കുകയാണ്, ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം. ബാബുൽ ജിഹാദ് എന്ന് പറയുന്ന കവാടം മസ്ജിദ് അക്സയാണ് എന്ന് യഹിയ സിൻവാർ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി ചിന്തിച്ചു. 20 വയസ്സുള്ളപ്പോ ജയിലിലായി. ജീവപര്യന്ത ശിക്ഷ എത്രയാണ്? 400 വർഷം ഒരു മനുഷ്യനെ ശിക്ഷിക്കുകയാണ് ഇസ്രായേൽ കോടതി. ജയിലിൽ വെച്ച് വിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു 400 വർഷം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജയിലിലകപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയാണ് അല്ലെ. എന്തെയ്തിട്ട്? ഖുർആൻ മനപ്പാടാക്കി, ഹിബ്രു ഭാഷ പഠിച്ചു. ഞാനിനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയില്ല എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ ഹിബ്രു ഭാഷ പഠിച്ചു. അദ്ദേഹത്തിന് അതിന്റെ ഇടയിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടതിന് ശേഷവും ആ മനുഷ്യനാണ് ഈ പോരാടി രക്തസാക്ഷിയായത് അല്ലെ. ബ്രെയിൻ ട്യൂമർ ബാധിച്ചാൽ നിസ്കരിക്കാൻ വരാൻ പറ്റാത്ത അല്ലെ മൂമിനിന്റെ മുമ്പിൽ ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതി രക്തസാക്ഷിയായ ഒരു മനുഷ്യനെ കുറിച്ച് അന്യായം പറയുന്നവരെ പണ്ഡിതന്മാർ എന്ന് പറയാൻ കഴിയോ? ബ്രെയിൻ ട്യൂമർ ബാധിച്ചു, ഫലസ്തീനിന് വേണ്ടി മസ്ജിദ് അൽഅക്സയ്ക്ക് വേണ്ടി ചിന്തിച്ചു. പൊള്ളുന്ന ചിന്തകൾ ബ്രെയിൻ ട്യൂമർ ഉള്ള ആ മസ്തിഷ്കത്തിൽ. അങ്ങനെയുള്ള മനുഷ്യരല്ലേ ഫലസ്തീനിൽ നമ്മൾ കാണുന്നത് അല്ലെ. ഇതെപ്പോ ഉണ്ടായതാണ്? ഒരാള് പോയപ്പോഴാണ്. ഇതിനു മുമ്പ് വേറൊരു നേതാവുണ്ടായി, അദ്ദേഹത്തെ കണ്ടാലും നമുക്ക് പറയാം എന്തിന് ഈ വയ്യാവേലിക്ക് പോകുന്നു. തല മാത്രം അനങ്ങുന്ന ഒരു മനുഷ്യൻ ആ തല അനങ്ങുമ്പോഴും മസ്ജിദ് അൽഅക്സയെ കുറിച്ച് പൊള്ളുന്ന സ്വപ്നങ്ങൾ, പൊള്ളുന്ന ചിന്തകൾ വെച്ചു പുലർത്തി അഹമ്മദ് യാസീൻ അല്ലേ. നിസ്കരിച്ച് സുബഹിസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോഴാണല്ലോ ഇസ്രായേൽ അദ്ദേഹത്തിനെതിരെ എന്തിട്ടത്, റോക്കറ്റ് ആക്രമണം നടത്തിയത്. തല മാത്രം അനങ്ങുന്ന ഒരു മനുഷ്യനാണ് ലോകത്തിലെ മസ്ജിദ് അൽ അക്സ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ തീർത്ഥാടന കേന്ദ്രം മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, ഷഹാദത്ത് വരിച്ചു അല്ലെ. എന്നിട്ട് കഴിഞ്ഞോ? ഫലസ്തീൻ തീർന്നോ? ഇല്ല. ഇപ്പൊ യഹിയ സിൻവാർ പോയപ്പോ പറഞ്ഞു, അദ്ദേഹമാണ് ഏറ്റവും ശക്തൻ, ഇതിങ്ങനെ ശക്തിപ്പെടും. അതുകൊണ്ട് അമേരിക്കന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സയനിസത്തോട്. അമേരിക്ക പാശ്ചാത്യന്മാര് പറഞ്ഞു കൊടുക്കുകയാണ്, അമാസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം അമാസ് ഒരാശയമാണ്. എന്ന ഖുർആനിന്റെ വാക്കുകളിൽ ആവേശം കൊണ്ട് അവർക്ക് ചരിത്രം എവിടെ നിന്നാണ്? ചരിത്രം ഇസ്ലാമിന്റെ മാർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രക്തസാക്ഷിയായവർ ഉഹുദിലുണ്ട്. ജന്നത്തിൽ ബക്കി സന്ദർശിക്കുന്ന ഒരു മനുഷ്യന് ആ ചരിത്രം മറക്കാൻ പറ്റോ അല്ലെ? അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് റസൂൽ ഇത്രയും സഹാബികളെ രക്തസാക്ഷികളാക്കിയത് എന്ന് ചോദിച്ചാലോ? അത്തരം ആളുകൾ രക്തസാക്ഷിയാകാൻ കാരണമായിട്ടുള്ള ഖാലിദ് ഇബ്നു വലീദ് അല്ലെ, അദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന് പിന്നീട് നമ്മൾ വിളിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ ആശയത്തിന്റെ മുമ്പിൽ ഖാലിദ് ഇബ്നു വലീദ് ആകെ പ്രയാസത്തിലായി, അത്ഭുതപ്പെട്ടു. അവസാനം ഇസ്ലാം സ്വീകരിച്ചു. യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോമ, ഇപ്പൊ സിറിയയിൽ വെച്ച്, ഇപ്പൊ ജോർദാൻ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ, സിറിയയിലാണ്.
മുഅത്ത യുദ്ധം നടന്നത്. യുദ്ധത്തിനായി പോയപ്പോൾ റസൂൽ 3000 ആളുകളെയാണ് വിട്ടത്. എന്നിട്ട് പറഞ്ഞു, സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് നേതാവ്. 100,000 വരുന്ന റോമാ ശക്തികളോടാണ് ഏറ്റുമുട്ടേണ്ടത്. സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ ആര് കൊടിയെടുക്കണം? ജഅഫർ ഇബ്നു തയ്യാർ റളിയല്ലാഹു അൻഹു കൊടിയെടുക്കണം. അദ്ദേഹം ഷഹീദായാൽ അബ്ദുറഹ്മാൻ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കൊടിയെടുക്കണം. അത്ര റസൂൽ പറഞ്ഞു വെച്ചു. അങ്ങനെ യുദ്ധം പുറപ്പെട്ടു. ലക്ഷക്കണക്കിന് റോമക്കാരുമായി ഇസ്ലാമിക സമൂഹം ഏറ്റുമുട്ടി. ഫലസ്തീനിന്റെ തൊട്ടടുത്തുള്ള സിറിയയിൽ വെച്ച് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഷഹീദായി. അപ്പൊ ജഅഫർ ഇബ്നു തയ്യാർ കൊടിയെടുത്ത് പോരാടി, അദ്ദേഹവും രക്തസാക്ഷിയായി. പിന്നീട് അബ്ദുറഹ്മാൻ ഇബ്നു റവാഹ, അദ്ദേഹം ആ കൊടിയെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി, അദ്ദേഹം രക്തസാക്ഷിയായി. ഇനി ആര് എന്ന് റസൂലുള്ള പറഞ്ഞില്ല. പക്ഷെ ഇസ്ലാമിക സമൂഹത്തിന് സംശയമുണ്ടായില്ല. ആ കൊടിയെടുക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് പുതിയ നേതാക്കൾ ഉണ്ടായി. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ കൊടിയെടുത്തു. ആരാണ്? ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 70 രക്തസാക്ഷികൾ സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകാൻ കാരണക്കാരനായിട്ടുള്ള ആ ഖാലിദ് ഇബ്നു വലീദ് ആ കൊടിയെടുത്ത് ഇസ്ലാമിന്റെ മാർഗത്തിൽ പോരാടി. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയം പ്രഖ്യാപിച്ച്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയം നേടി. റോമ കൈസറുകളെ തകർത്ത മുജാഹിദുകൾ അവർ എങ്ങനെയാണ് പോരാടിയത് അല്ലെ? അവർക്കറിയാം, വല്ലഹിയാഉൻ ഇൻദ റബ്ബിഹിം, അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കാനുള്ളതാണ് ഈ മാർഗം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അത് പറയുകയുണ്ടായി, വല്ലദീന കുത്തിലൂ ഫീ സബീലില്ലാ ഫലയുളില്ല അഅമാലഹും അല്ലെ? അവരുടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഒരു കർമ്മങ്ങളും പാഴാവുകയില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുർകും, അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമകും, നിങ്ങളുടെ കാലുകളെ അല്ലാഹു അല്ലെ അടിയുറച്ചു നിർത്തും. സൂറത്തു മുഹമ്മദിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെടുത്ത് പേര് വെച്ചുകൊണ്ടുള്ള ഈ സൂക്തം അല്ലാഹു പറഞ്ഞത് സത്യമാണെങ്കിൽ അല്ലെ, നാളെ മസ്ജിദുൽ അക്സ മോചിപ്പിക്കപ്പെടുന്ന ഒരു നാളുണ്ടാകുമ്പോ ഇത്തരം ആളുകളെ അല്ലെ ഖിലാഫത്തിനെ ഒറ്റുകൊടുത്ത്, ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഖിലാഫത്തിനെ ഒറ്റുകൊടുത്ത് പണ്ഡിതന്മാരെ ഉലമാക്കളുടെ ഉമറാക്കളെ രേഖപ്പെടുത്തിയതുപോലെ ഇത്തരം ആളുകളുടെ രേഖപ്പെടുത്തും. അതുകൊണ്ട് അല്ലെ അവരെ നമ്മൾ അത്തരം ആളുകളെ തിരിച്ചറിയുക, രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു ഇസ്ലാമിന്റെ മസ്ജിദുൽ അക്സ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിന് വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുവേണ്ടി വീടും അതുപോലെ തന്നെ എല്ലാം ത്യജിക്കുന്ന മനുഷ്യരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. രക്തസാക്ഷികളായിട്ടുള്ള ആളുകളുടെ പാതയിൽ ജീവിതത്തെ മുറുകെ പിടിക്കാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരോടൊപ്പം പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെടാൻ ഉള്ള വിശാലമായിട്ടുള്ള മനസ്സ്, ഈ മാനികമായ കരുത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസ്സൈറിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറുഹു ഇന്നഹു വല്ലഫൂറുർ റഹീം. ലോകത്ത് തന്നെ അത് മാറ്റി തീർക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസ്സൈറിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറുഹു ഇന്നഹു വല്ലഫൂറുർ റഹീം. ആരോടാ പറഞ്ഞത്? കാറൂനിനോടാണ് ഖുർആൻ പറഞ്ഞത്. കാറൂനിന്റെ കാലത്തും ദുനിയാവിനെ ഉപേക്ഷിക്കാനല്ല. കാറൂനിന്റെ ജാഹിലിയത്ത് എന്ന് പറയുന്നത് ദുനിയാവിൽ അട്ടിച്ച്, ദുനിയാവിൽ ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്ന കാറൂനിനോടും ദുനിയാവിൽ നിനക്ക് നസീബുണ്ട്. കാറൂൻ ഇങ്ങനെ മുതലാളിത്തത്തിന്റെ കാലത്തും ദുനിയാവിന്റെ നസീബിന് വേണ്ടി പണിയെടുക്കണം അല്ലെ? അപ്പൊ പലിശ ഉണ്ടാകും, കള്ള കച്ചവടം ഉണ്ടാകും, തിരുമാലിത്തരങ്ങൾ ഉണ്ടാകും, എല്ലാ അടിഞ്ഞാട്ടങ്ങളും ജാഹിലിയത്തുണ്ടാകുമ്പോഴും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റേതായിട്ടുള്ള ബദലുകൾ ഉണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ മദീനയിൽ ജൂതന്മാരുടെ ചന്തയുള്ളപ്പോൾ ഇസ്ലാമിന്റെ ചന്തയുണ്ടാക്കി.
കാറൂനോടും ദുനിയാവിന്റെ നസീബ് നിനക്ക് ആഗ്രഹിക്കാം പക്ഷേ ആഖിറത്തിനെ മറക്കാൻ പാടില്ല ആഖിറത്തിനെയും ദുനിയാവിനെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന ഇസ്ലാമിന്റെ ഈ അദ്വാനയും അദ്വാനവും ആരാധനയുമാകുന്ന ഈ മനോഹര ദർശനത്തെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെച്ചാൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാകും ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ രക്ഷപ്പെടും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസ്സൈറിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറുഹു ഇന്നഹു വല്ലഫൂർ റഹീം ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് For more details, please contact 8547539820.